കഴിഞ്ഞ ഭാഗത്ത് അമ്മയുടെ ഉറിയിൽ നിന്ന് വെണ്ണ കടക്കുന്നതും അമ്മയോട് അമ്മയെ ഇണക്കാൻ നോക്കുന്നതും ഒക്കെ ആണല്ലോ പറഞ്ഞത് വായിച്ചത്. ഇനി അപ്പോൾ ഇത് ഈ കണ്ണൻ്റെ പ്രവൃത്തി ഇങ്ങനെ കൂടി കൂടി വരും. പിന്നെ എല്ലായിടത്ത് അയൽപക്കത്തൊക്കെ ഉള്ള എല്ലാവർക്കും കണ്ണനെ ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണൻ എല്ലാ വീടുകളിലും കൂട്ടുകാരോടൊപ്പം ചെന്ന് വെണ്ണയും പാലും ഒക്കെ കട്ടുകുടിക്കാൻ തുടങ്ങും. അത് അപ്പം ഇവർ പറയുന്നത് ഇപ്പം കൂടിപ്പോകുന്നില്ല, ഞാൻ കണ്ണൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പറയാം. അപ്പം അമ്മ കണ്ണനെ വിലക്കും, അതേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ചെന്ന് പരിദേവനങ്ങൾ പറയുന്നതാണ്. അപ്പം പറയും വെച്ചാൽ കണ്ണൻ വന്ന് കുടിക്കുന്ന മാത്രം പോരാ, കാലം ഉടയ്ക്കുമെന്ന് ഒരു സ്ത്രീ പറയും. വേറൊരു ഗോപിക പറയും വേറൊരു കുസൃതി കാണിക്കണം, കണ്ണിന് കാലത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ കണ്ണിട്ടിട്ട് വായ അവർ കുടിക്കും, അത് വേറൊന്ന്. പിന്നെ അപ്പോൾ വേറൊരു സ്ത്രീ പറയും ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിന് പായസം ഉണ്ടാക്കി വെച്ചിരുന്നപ്പോഴത്തേക്ക് കണ്ണമ്മനും കൂട്ടുകാരും കൂടെ വന്ന് അതെല്ലാം കഴിച്ചിട്ട് അതിൽ ചാണകം നിറച്ച് വെച്ചിരുന്നു. വേറെ സ്ത്രീ എല്ലാവർക്കും വിഷമമുണ്ട് ഇത്രയും എന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ കുസൃതിയാണ്. പിന്നെ വേറൊന്ന് പറയും പിന്നെ കുഞ്ഞുങ്ങൾ ഉണർന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ പിച്ചി ഉണർത്തി കരയിക്കും, അങ്ങനെ ഒരുപാട് കുസൃതികളുണ്ട്. വേറൊരു അപ്പോൾ വേറൊരു സ്ത്രീ പറയും എൻ്റെ അച്ഛന് കൊടുക്കാനായിട്ട് ഞാൻ കുറേ അപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു, അങ്ങനെ ഞാൻ അച്ഛന് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന് ഒരുങ്ങിയിരിക്കും. അതിനിടയ്ക്ക് കണ്ണനും കൂട്ടുകാരും കൂടെ വന്ന് അപ്പം എല്ലാം എടുത്ത് കഴിച്ചിട്ട് പിന്നെ അതിന് പകരം ചാണകത്തിൻ്റെ ഇങ്ങനെ ഉണക്കമ്മച്ചേക്കില്ല അത് നിറച്ച് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ട് അച്ഛനെ കാണിച്ചും തീരെ അസുഖമായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഞാൻ ഇങ്ങനെ പല കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അപ്പം അവിടെ ഇരുണ്ട് അല്പം അധികം വെളിച്ചമില്ലാത്തൊരു മുറിയാണ്. അങ്ങനെ എല്ലാവർക്കും ഇത് കൊടുത്ത് എല്ലാവരും കഴിച്ച് കഴിക്കുമ്പോഴാണ് അത് അറിയണ ചാണകം ഉണങ്ങിയ ചാണകമാണ്. അങ്ങനെ ചിലരൊക്കെ കുറച്ച് കഴിച്ചുമല്ലോ, അപ്പം കുറച്ച് ഒരു ഛർദ്ദിക്കും. അങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കി ആകെ പരിതപിക്കും. അങ്ങനെ എല്ലാവരും ഇവിടെ കുറ്റം പറയാതെ അങ്ങനെ പറ്റും. അങ്ങനെ ഇവിടെ വല്ലാതെ കാണിച്ചും വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ കണ്ണനും കൂട്ടുകാരും കൂടെ വന്ന് കളിയാക്കിച്ചിരിക്കും. അവരുടെ കുസൃതിയാണെന്ന മാതിരി പിള്ളേർ പറയുന്നതൊക്കെ കണ്ണൻ്റെ പണിയാണെന്ന്. അപ്പോൾ ഇത് അപ്പം ഇത് ഇതൊരു അപ്പോൾ ഈ പരാതി കഴിയുമ്പോൾ അടുത്ത പരാതിയും കൊണ്ടുവരും. അത് അടുത്ത ഭാഗത്ത് അമ്മയോടിങ്ങനെ സമ്മാനിച്ച നേരം ഉണ്മയെ ചെന്നുള്ളൊരമ്പുജാഷൻ ഓലക്കം ചേരുന്ന ബാലകന്മാരുമായി ലീലയ്ക്കു ചാലി നടന്നാൻ പിന്നെ ആച്ചിമാരാളുന്ന വീടുതോറും നല്ല പാച്ചോറും വെണ്ണയും കാച്ചിയ പാലും രാപ്പകൽ ചെന്നു കവർന്നു നിന്നങ്ങനെ പേപ്പെടുത്തിയിടിനാൻ വായ്പിനോടെ പാഴാമയേറും പൈതൽക്കു കണ്ടാലും കേഴുമാറാക്കുന്നാം എന്നെ വേണ്ടു എന്നങ്ങു തങ്ങളിൽ ചൊന്നു നിന്നിടിനാർ മന്ദിരെ നിന്നുള്ള സുന്ദരിമാർ നിന്മകൻ തന്നെ അടക്കണമെന്നു നാം അമ്മയോടിപ്പോഴേ ചൊൽക നല്ലോ എന്നങ്ങു ചെന്നുള്ള സുന്ദരിമാരെല്ലാം ഒന്നൊത്തുകൂടി നടന്നു നേരെ നന്ദനം ചെയ്തുള്ള പാഴമയോരോന്നെ നന്ദവിലാസിനിയോടു ചെന്നാർ ആഴിമാതാളുമിന്നിന്നുടെ പൈതൽക്കു പാഴായ്മയേറുന്നു പാരമിപ്പോൾ പാൽവെണ്ണ ചാലക്ക വർന്നുകൊണ്ടാലും താൻ ബാലകനെന്നുമ്പോൾ ചേരുമല്ലോ പാചനം കൂടി തകർത്തുകളയുന്നോൻ വേദനയാകുന്നതെന്നതത്രേ കാച്ചിയപാൽ ചേർന്നുള്ള പാചനം തന്മൂട്ടിൽ മൂർച്ചയേറിയിടുന്ന കോൽ കൊണ്ടുടൻ തോത്തും കൊണ്ടണ്ണാന്നു വായും പിളർന്നുകൊണ്ടാസ്ഥയിൽ നിന്നു നൽപാൽ കുടിക്കും കണ്ടുകൊണ്ടെങ്ങൾ തൻ പിമ്പേ പോയി ചെല്ലുമ്പോൾ മണ്ടി ഞാനെങ്ങാനുമെന്നിരിക്കും പൈതൽക്ക് നൽകുവാൻ പായസം നിർമ്മിച്ചു പൈതലെ തേടി ഞാൻ പോയ നേരം പായസമുണ്ടിട്ട് പാചനം തന്നിലെ ചാണകം കൊണ്ടു നിറച്ചു വെച്ചാൻ അപ്പാട്ടെ വീട്ടിലെ അച്ഛനു നൽകുവാൻ അപ്പങ്ങൾ നിർമ്മിച്ചു നിന്നൊരു നാൾ പാത്രത്തിലാക്കി അടച്ചു ബന്ധിച്ചു യാത്രയ്ക്ക് പിന്നെ ഞാൻ പാർത്ത നേരം പിൻവാതിലൂടെ അകത്തങ്ങു പോകിന അൻപിള്ളേരുമായി വന്നോടിയപ്പോൾ
തപ്പിനിന്നിടുമ്പോൾ അപ്പങ്ങൾ കാണായത് അപ്പിള്ളേർക്കെല്ലാമേ നൽകി മുമ്പിൽ താനും എടുത്തു കണ്ട് ആസ്വദിച്ചിടി ഞാൻ മാനിച്ചു നിന്നു മനം കുളിർക്കെ ശുഷ്കങ്ങളായുള്ള ഗോമയലേശങ്ങൾ ഒക്കവേ കൊണ്ടെന്ന പാത്രം തന്നിൽ പൂരിച്ചു പിന്നെ പൊതിഞ്ഞു കെട്ടിടി ഞാൻ ആരും അറിയാതെ മുന്നെപ്പോലെ താനങ്ങ് തന്നെ പിള്ളേരുമായിട്ട് യാനം തുടങ്ങി ഞാനൂനം നീക്കി യാത്രയ്ക്കു കാലമണഞ്ഞൊരു നേരത്ത പാത്രവുമായി ഞാൻ മെല്ലെ മെല്ലെ അപ്പാട്ടെ വീട്ടിലകത്തങ്ങ് പോകിനെ അപ്പങ്ങൾ നൽകുവാൻ അച്ഛനായി കൂരിരുട്ടായൊരു മച്ചകൻ തന്നിലെ പാരം കുരച്ചുള്ളൊരച്ഛനപ്പോൾ കച്ചകം തന്നിലും മെച്ചമേ ചെന്നു ഞാൻ അച്ഛൻ്റെ മുമ്പിലെ പാത്രം തന്നെ മെല്ലവി വച്ചിട്ടു ചൊല്ലി നിന്നിടിനേൻ എല്ലാവരും വന്നങ്ങു നിന്ന നേരം വീഴ്ചയിലേതാനുമുണ്ട് ഞാൻ കൊണ്ടെന്നു കാഴ്ചയായി നൽകുവാൻ അച്ഛനിപ്പോൾ എന്നതു കേട്ടവനേറിന മോദത്താൽ നന്നായി ഇതെന്നങ്ങ് ചൊല്ലി പിന്നെ പാചകം തന്നെ അഴിച്ചു വച്ചമ്പോട് ബാലകന്മാർക്കെല്ലാം നൽകി മുമ്പിൽ ചുറ്റത്തിൽ വന്നിട്ട് ചുറ്റും നിന്നിടുന്ന മറ്റുള്ളവർക്കായിട്ടും തെറ്റെന്നപ്പോൾ തന്നെ കയ്യിലും മൂന്ന് നാലങ്ങനെ നന്നായി വാരിപ്പിടിച്ചു കൊണ്ടാൻ കാതലായുള്ളൊരു കൈതവം പൂണും അപ്പൈതൽ താൻ ചെയ്തുള്ള വഞ്ചനത്തെ കുച്ചുകമായിട്ട് കാണരുതായികയാൽ അച്ഛനുമാരും അറിഞ്ഞതില്ലേ ചാണകം നാറുന്നു തെന്തി നിന്നെല്ലാരും ശങ്കിച്ചു നിന്നുടൻ വായിലാക്കി വേഗത്തിൽ വച്ചു ചവച്ചൊരു നേരത്തു വേറൊന്നായി വന്നു മുഖങ്ങളെല്ലാം തൂമ കലർന്നൊരു തൂനഹം തന്നിലെ തൂശി തറയ്ക്കുമ്പോൾ എന്ന പോലെ തങ്ങളിൽ തങ്ങളിൽ നോക്കിത്തുടങ്ങിനാർ കുഞ്ഞുങ്ങൾ കാട്ടുന്നവരെന്ന പോലെ ആനനം കണ്ടാകിൽ തങ്ങളെന്നോർത്തിട്ടു വാനരഞ്ചെന്നങ്ങ് പൂണ്ടതും താൻ ചിന്തയും പൂണ്ടു നിന്ന് എന്നെയും നോക്കിക്കൊണ്ട് എന്തിതെന്നെല്ലാരും ചൊല്ലി പിന്നെ ഓക്കാനിച്ചെല്ലാരും ഓടിത്തുടങ്ങിനാർ ഊക്കത്തുടങ്ങിനാരുണ്ട ചോറും പാലകന്മാരും അങ്ങ് അച്ഛനും ചെഞ്ചമ്മേ ആലസ്യമായി തുടങ്ങിയതപ്പോൾ പിന്നെ അങ്ങെല്ലാരും വന്നു നിന്നൻ മുഖം പിന്നെയും പിന്നെയും ചൂണ്ടി ചൂണ്ടി കോപിച്ചു നിന്നങ്ങ് വേവിച്ച മെയ്യുമായി പേപ്പറഞ്ഞിടിനാരായ വണ്ണം എല്ലാമേ കണ്ടു ചിരിച്ചു നിന്നിടിനാൻ പിള്ളേരുമായി വന്നിക്കള്ളനപ്പോൾ ഖേദവും പൂണ്ടു നിന്നാനനം താഴ്ത്തി ഞാൻ ഏതുമേ മിണ്ടാതെ പോന്നു കൊണ്ടേൻ ഇങ്ങനെ വന്നതിൻ കാരണം എന്തെന്നങ് എന്നിലെ നണ്ണി ഞാൻ നിന്ന നേരം അഞ്ജന വന്നൻ്റെ വഞ്ചനമെന്നതു ചെഞ്ചമ്മെ കെട്ടി കേട്ടിത പിള്ളർ ചൊല്ലി ഇങ്ങനെ പാഴമ ചെയ്തു തുടങ്ങിയാൽ എങ്ങനെ ഞങ്ങൾ പുലർന്നുകൊള്ളുവോ എന്നങ്ങ് ചെന്നവൾ നിന്നൊരു നേരത്തു മന്ദമായി ചൊല്ലിനാൽ മറ്റൊരുത്തി അപ്പോൾ ഇവിടെ അച്ഛനെ പിന്നെ അപ്പ ചുട്ടുകൊണ്ടുപോയപ്പോൾ അത് പിന്നെ അത് ചാണകം ഉണങ്ങിയ ചാണകം നിറച്ച് വെച്ചിരുന്നതിനെ പറ്റി അതും ആ മറ്റുള്ളവരെല്ലാവരും അവർ അവളെ കളിയാക്കുന്നതും ഒക്കെ അത് കണ്ട് കണ്ണനും കൂട്ടുകാരും കണ്ണൻ ചിരിച്ചതും ഒക്കെ പറയുന്നു പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരു സ്ത്രീ നിർത്തുന്നു. അപ്പോൾ അടുത്ത ഗോപിക മറ്റൊരു പരാതിയുമായി അടുത്തതിൽ